हाई यार वेलकम बैक टू डोमेन ऑफ फिजिक्स अब नमें इलेक्ट्रिक चार्जेस एंड फील्ड चाप्टर पोर्शन आज नम्बर डिस्कस ना लास्ट डिस्कस इलेक्ट्रिक डाइपोलिने अब इलेक्ट्रिक डाइपोलि एक्सियल लाइन इलेक्ट्रिक फील्ड इंटेंसिटी अब इक्विटोरियल लाइन इलेक्ट्रिक फील्ड इंटेंसिटी अदान नम्बर डिस्कस अलग डिस्कस टॉपिक नेक्स्ट नमुक नोकाना वाले इंपॉर्टेंट आईटा इलेक्ट्रिक डाइपोल प्लेस इन ए यूनिफॉर्म इलेक्ट्रिक फील्ड अलग टॉर्क एक्टिंग ऑन एन इलेक्ट्रिक डाइपोल इन ए यूनिफॉर्म इलेक्ट्रिक फील्ड अब यूनिफॉर्म इलेक्ट्रिक फील्ड नाम डाइपोलिने प्लेस और यूनिफॉर्म इलेक्ट्रिक फील्ड डाइपोल ने प्लेस संभव अलग एक्सपीरियंस फोर्स अलग एक्सपीरियंस टॉर्क तुंगी क्यों नाम इन क्लास डिस्कस अब ഇതിനു മുൻപത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അതിനോടൊപ്പം തന്നെ ആ ഒരു ലിങ്ക് അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയാൽ എന്ത് ചെയ്യാൻ പറ്റും കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ആ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ എന്തായാലും ക്ലാസ്സുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കണ്ട അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ് ഇലക്ട്രിക് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അതായത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലേക്ക് നമ്മളൊരു ഇലക്ട്രിക് ഡൈപോളിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്താണ് എന്താണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഈ റൂം ഞാൻ നിൽക്കുന്ന ഈ ഒരു റൂം നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ റൂമിലെ ഏത് പോയിന്റിൽ നമ്മൾ നോക്കിയാലും എല്ലാ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിരിക്കും ഏത് പോയിന്റ് എടുത്താലും എല്ലാ പോയിന്റിലും സെയിം ഇലക്ട്രിക് ഫീൽഡ് സെയിം ഡയറക്ഷൻ അത്തരത്തിലുള്ള ഫീൽഡിനെയാണ് നമ്മൾ എന്ന് വിളിക്കാം ഇലക്ട്രിക് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കാം ഇനിയും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ നമ്മളവിടെ പഠിച്ചതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലൽ ആയിരിക്കും എന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് എന്ത് വരച്ചാൽ മതിയാകും പാരലൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ചാൽ മതിയാകും അപ്പോൾ ഞാൻ എന്താ പാരലൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുന്നു അപ്പോൾ ഇതാണ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലേക്ക് നമ്മൾ ആരെ പ്ലേസ് ചെയ്യാൻ പോവാണ് ഒരു ഇലക്ട്രിക് ഡൈപോളിനെ പ്ലേസ് ചെയ്യാനായിട്ട് പോവാണ് കാര്യം മനസ്സിലാക്കാൻ ഞാൻ അവസാനം എന്താണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഇവിടെ ആയിട്ട് ഒരു ഡൈപോളിനെ പ്ലേസ് ചെയ്യുന്നു ഇതാണ് നമ്മുടെ ഡൈപോൾ എന്ന് കരുതുക ഇതതിൻ്റെ മൈനസ് ക്യൂ ചാർജാണ് ഇതതിൻ്റെ പ്ലസ് ക്യൂ ചാർജാണ് ഈ ഡൈപോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയുമാണെന്ന് കരുതുക 2a യുമാണെന്ന് കരുതാം അപ്പോൾ ഞാനൊരു ഡൈപോളിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് ആ ഇലക്ട്രിക് ഫീൽഡിലേക്ക് നമ്മളൊരു ഡൈപോളിനെ എന്ത് ചെയ്തു പ്ലേസ് ചെയ്തു ഇനി നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങിയപ്പോൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യു ആണ് ഇതിൽ നമുക്ക് എഴുതാൻ പറ്റും എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻ ടു ഇ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ചാർജിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസസ് എ ഫോഴ്സ് അതിനെന്ത് എക്സ്പീരിയൻസ് ചെയ്യും ഉറപ്പായിട്ടും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും നമ്മളൊരു ഇലക്ട്രിക് ചാർജിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസസ് ഫോഴ്സ് ആൻഡ് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻ ടു ഇ ഇനി അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന ചാർജ് ക്യൂ ഒരു പോസിറ്റീവ് ചാർജ് ആണ് എങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും എന്ത് എക്സ്പീരിയൻസ് ചെയ്യും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിലിരിക്കുന്ന ഈ പ്ലസ് ക്യൂ ചാർജിലും മൈനസ് ക്യൂ ചാർജിലും ഫോഴ്സ് അനുഭവപ്പെടും പ്ലസ് ക്യൂ ചാർജിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നു ക്യൂ ഇ ഓക്കെ ദിസ് ഈസ് ദ ഫോഴ്സ് ഓക്കെ അതേപോലെ തന്നെ മൈനസ് ക്യൂ ചാർജിന് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ക്യൂ ഇൻ ടു ഇ രണ്ടിടത്തെയും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയതുകൊണ്ട് രണ്ട് ഫോഴ്സും എന്തായിരിക്കും സെയിം ആയിരിക്കും ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ ഫോഴ്സും അതായത് പ്ലസ് ക്യൂവിന് അനുഭവപ്പെടുന്ന ഫോഴ്സും മൈനസ് ക്യൂവിന് അനുഭവപ്പെടുന്ന ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് രണ്ട് ഫോഴ്സും ഈക്വലുമാണ് ഓപ്പോസിറ്റുമാണ് ബട്ട് ദേ ആർ നോട്ട് കൊളീനിയർ ഒരു ലൈനിലല്ല ആക്ട് ചെയ്യുന്നത് കോൺസെപ്റ്റ് ഞാൻ പറയാൻ മനസ്സിലാക്കുക ഇത് നമ്മുടെ ഡൈപോളാണെന്ന് എടുത്താൽ അല്ലെ പോട്ടെ ഡൈപോൾ എന്തോ ആയിക്കോട്ടെ നമ്മളൊരു മെറ്റീരിയലിന് എടുക്കുന്നു ഈ ഒരു ബോഡിയിൽ ഞാൻ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് ഞാൻ ഈ സെൻറ്ററിൽ ഇങ്ങോട്ടേക്ക് ഒരു ചരട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു എൻ്റെ അടുത്തേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ് ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് അതേ ഇതിനകത്ത് ഒരു ചരട് കിട്ടിയിട്ട് അങ്ങോട്ടേക്കും കൊടുക്കുന്നു 10 ന്യൂട്ടൺ ഫോഴ്സ് ദാറ്റ് മീൻസ് ഞാൻ ആ 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നത് ഈ ഒരു ലൈനിലാണ് ഇങ്ങോട്ടേക്കൊരു 10 ന്യൂട്ടൺ അങ്ങോട്ടേക്കൊരു 10 ന്യൂട്ടൺ ഈ ബോഡി എന്ത് ചെയ്യില്ല മൂവ് ചെയ്യില്ല കാരണം ഇതിനകത്ത് അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കും കാരണം ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് അടുത്ത സ്റ്റേജിൽ ഞാൻ ഇതിനെ ഇങ്ങനെ വെച്ചതിന് ശേഷം
ഇതിന്റെ മുകളിൽ ഞാൻ ഒരു ചരട് കെട്ടിയിട്ട് ഒരു ചെറിയ സ്ട്രിംഗ് കെട്ടിയിട്ട് എന്റെ അടുത്തേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു ഇതിന്റെ താഴെ ഒരു ചരട് കെട്ടിയിട്ട് അങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു അതായത് ഇവിടെ ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ഈ ഡയറക്ഷനിൽ ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് ഈ ഡയറക്ഷനിൽ ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് അപ്പോൾ എന്ത് ചെയ്യും ദാ ഇങ്ങനെ മൂവ് ചെയ്യും അതായത് എന്ത് ചെയ്യും റൊട്ടേറ്റ് ചെയ്യും രണ്ട് ഫോഴ്സും ആ സമയത്ത് എന്താണ് രണ്ട് ഫോഴ്സും ഈക്വൽ ആണ് രണ്ട് ഫോഴ്സും ഓപ്പോസിറ്റ് ആണ് പക്ഷേ ഇത് എന്ത് ചെയ്യുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് കൊളീനിയർ അല്ലാതെ ഒരേ ലൈനിലല്ലാതെ ആക്ട് ചെയ്താൽ അത് എന്തിനു കാരണമാകും റൊട്ടേഷന് കാരണമാകും റൊട്ടേഷന് കാരണമാകുന്ന ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോർക്ക് എന്ന് വിളിക്കുന്നത് റൊട്ടേഷന് കാരണമാകുന്ന ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ടോർക്ക് എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇലക്ട്രിക് ഡൈപോളിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സീറോയാണ് ഇവിടെ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ് സീറോയാണ് പക്ഷേ ഈ ടോട്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ ഈ രണ്ട് ഫോഴ്സുകളും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് പക്ഷേ കൊളീനിയർ അല്ല അതായത് ലീനിയർ അല്ല ഒരേ ലൈനിലല്ല ആക്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഫോഴ്സ് എന്തിന് കാരണമാകും ടോർക്കിന് കാരണമാകും ആ ടോർക്കിൻ്റെ ഇക്വേഷൻ എഴുതാൻ എളുപ്പമാണ് നമ്മൾ പണ്ട് പഠിച്ച ഇക്വേഷൻ അല്ല ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് പണ്ട് പഠിച്ച ഇക്വേഷൻ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്നാണ് അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസിൽ നിന്ന് നമ്മുടെ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ എടുത്തത് കാരണം അവിടെ നമുക്ക് ഒരു ഫോഴ്സേ ഉള്ളൂ ഇവിടുത്തെ സിറ്റുവേഷനിൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് ഈ സിറ്റുവേഷനിൽ ടോർക്കിൻ്റെ ഇക്വേഷൻ എഴുതാൻ എളുപ്പമാണ് ദാറ്റ് ഈസ് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ ഞാൻ ബൽക്കല മാഗ്നിറ്റ്യൂഡ് മാത്രം കണ്ടുപിടിക്കാം ദാറ്റ് ഈസ് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോഴ്സസ് ഫോഴ്സസ് തമ്മിലുള്ള എന്ത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എപ്പോൾ മാത്രം ജനറൽ ഇക്വേഷൻ ഇതല്ല മക്കളെ നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ച ഇക്വേഷൻ ഇതല്ല പ്ലസ് വണ്ണിൽ പഠിച്ച ഇക്വേഷൻ ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്നാണ് പ്ലസ് വണ്ണിൽ പഠിച്ചത് പക്ഷേ അവിടെ നമുക്ക് ഒരു ഫോഴ്സും ഒരു ആക്സിസിന് അബൌട്ടായിട്ട് ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ നമുക്ക് എന്തുണ്ട് രണ്ട് ഫോഴ്സസ് ഉണ്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക ഇതാണ് ആക്സിസ് ഈ ആക്സിസിനെ പോയിട്ടായിട്ട് ഇതിൻ്റെ ഫോഴ്സ് കണ്ടുപിടിക്കുക ടോർക്ക് കണ്ടുപിടിക്കുക ഈ ആക്സിസിനെ പോയിട്ടായിട്ട് ഇതിൻ്റെ ടോർക്ക് കണ്ടുപിടിക്കുക എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുക അപ്പോൾ കിട്ടുന്നതും ഈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും സെയിം ആയിരിക്കും അവിടെ നമുക്ക് എളുപ്പത്തിൽ അങ്ങ് ചെയ്യാം ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോഴ്സസ് ഫോഴ്സസ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതെങ്ങനെ കണ്ടുപിടിക്കും എന്താ നോക്കിയേ ഈ ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ് ഈ ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണ് ഇതാ ഇങ്ങനെ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഫോഴ്സും ഈ ഫോഴ്സും നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഞാൻ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ എ എന്ന് വിളിക്കുന്നു ഇത് ബി ഇത് സി അപ്പോൾ നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് ബി സി ആണ് അപ്പോൾ നമുക്ക് എഴുതാം ഫോഴ്സിൻ്റെ വാല്യൂ നമുക്കറിയാം ക്യൂ ഇൻറ്റു വി ആണ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് ബി സി ആണ് അപ്പോൾ നമുക്ക് ബി സി കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഡൈപ്പോളിൻ്റെ ആക്സിസ് കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇതാ ഇങ്ങോട്ടേക്കാണ് ഡൈപ്പോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ അപ്പോൾ ഡൈപ്പോൾ മൊമെൻറ്റും അല്ലെങ്കിൽ ഡൈപ്പോളിൻ്റെ ആക്സിസും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെന്ന് കരുതാം തീറ്റ എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലുള്ള ആംഗിളാണ് ഡൈപ്പോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും മേക്ക് ചെയ്യുന്ന ആംഗിൾ മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലേക്കാണ് ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ അപ്പോൾ ഡൈപ്പോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ആംഗിളും എന്തായിരിക്കും തീറ്റയായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ എ ബി സി എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഫ്രം ട്രയാംഗിൾ എ ബി സി ട്രയാംഗിൾ എ ബി സി എടുത്തു കഴിഞ്ഞാൽ അതിൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്നൂസ് ഓപ്പോസിറ്റ് സൈഡ് ബി സി ആണ് മക്കളെ അപ്പോൾ ഹൈപ്പോട്ട്നൂസ് എത്രയാണ് ദാ ഇവിടെ നിന്ന് ഇവിടെ വരെ എ ബി അതിൻ്റെ വാല്യൂ നമുക്കറിയാം ടു എ ആണ് അപ്പോൾ ബി സി ഡിവൈഡഡ് ബൈ ടു എ എന്ന് എഴുതാം അങ്ങനെ വരുമ്പോൾ ബി സി ഈക്വൽ ടു നമുക്ക് എത്രയെന്ന് കിട്ടും ടു എ സൈൻ തീറ്റ എന്ന് കിട്ടും ബി ഇസ് ഈക്വൽ ടു സോറി ബി അല്ല ബി സി ഈക്വൽ ടു ടു എ സൈൻ തീറ്റ ഈ ബി സിയുടെ വാല്യൂ നമുക്ക് ദാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറും ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ക്യൂ ഇൻറ്റു ടു എ സൈൻ തീറ്റ ഈ ടു എ ഇൻറ്റു ക്യൂ അതായത് ടു എ ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് പി ആണ് അപ്പോൾ ഡൈപ്പോൾ ടോർക്ക് ഇസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ എന്ന് കിട്ടും ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ വെയർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ മറക്കരുത് അത് ആരൊക്കെ തമ്മിലുള്ള ആംഗിളാണെന്ന് അറിഞ്ഞിരിക്കണം തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഡൈപ്പോൾ മൊമെൻ്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡും ഡൈപ്പോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് തീറ്റ എന്ന് വിളിക്കുന്നത് ഇനി നമ്മൾ ഇതിനെ വെക്റ്റർ ഫോമിൽ എഴുതിയാൽ ഇൻ വെക്റ്റർ ഫോം ഇൻ വെക്റ്റർ ഫോം വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ നമുക്കറിയാം എ ബി സൈൻ തീറ്റ എന്ന് പറയുന്നത് എ ബി
സൈൻ തീറ്റ എന്ന് പറയുന്നത് എ ക്രോസ് ബി ആകാം എ ക്രോസ് ബി യുടെ മാഗ്നിറ്റ്യൂഡും എ ബി സൈൻ തീറ്റയാണ് ബി ക്രോസ് എ യുടെ മാഗ്നിറ്റ്യൂഡും എന്ത് തന്നെയാണ് എ ബി സൈൻ തീറ്റയാണ് മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എ ബി സൈൻ തീറ്റ ഇൻ ടു എൻ ക്യാപ് ഡയറക്ഷനോട് വരും ബി ക്രോസ് എ എന്ന് പറഞ്ഞാൽ ബി എ സൈൻ തീറ്റ അല്ലെങ്കിൽ എ ബി സൈൻ തീറ്റ ഇൻ ടു മൈനസ് എൻ ക്യാപ് ആണ് അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പോൾ ഇവിടെ പി ഇ സൈൻ തീറ്റ എന്ന് എടുക്കുമ്പോൾ അത് പി ക്രോസ് ഇയും ആകാം ഇ ക്രോസ് പി യും ആകാം പക്ഷേ നമ്മൾ ടോർക്കിൻ്റെ ഡയറക്ഷൻ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു എന്താണ് പി ക്രോസ് ഇ ആണ് തിരിഞ്ഞു പോകരുത് ഇ ക്രോസ് പി തെറ്റാണ് അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ് പി ക്രോസ് ഇ ആണ് ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു പി ക്രോസ് ഇ അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ സിമ്പിൾ ദാ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മാർക്ക് നമ്മുടെ എക്സാമിന് കിട്ടും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഡെറിവേഷൻ ചെറിയൊരു ഡെറിവേഷനാണ് ടോർക്ക് ആക്ടിങ് ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് തീർന്നില്ല ഇനി ഇതിൻ്റെ ഒരു മൂന്ന് സ്പെഷ്യൽ കേസസ് കൂടെ ഞാൻ പറഞ്ഞു തരാം മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ട ഒരു മൂന്ന് സ്പെഷ്യൽ കേസസ് അതും കൂടെ പറയുമ്പോഴത്തേന് നമ്മുടെ ടോർക്ക് ആക്ടിങ് ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോളിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യപ്പെടും കംപ്ലീറ്റ് ആവും എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡും കൂടെ ഒന്ന് എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമായിരിക്കും അപ്പോൾ ഞാൻ ബോർഡൊന്നും അയച്ചതിന് ശേഷം എന്ത് ചെയ്യാം നമ്മുടെ സെക്കൻഡ് കേസ് അതായത് ഇതിൻ്റെ മൂന്ന് സ്പെഷ്യൽ കേസസ് കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം അതിനുവേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സമയം തരുന്നു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് നേരെ ബാലൻസ് നോക്കാം അപ്പോൾ മൂന്ന് സ്പെഷ്യൽ കേസസ് നോക്കാം ഒന്നാമത്തെ കേസ് കേസ് വൺ ഒന്നാമത്തെ കേസ് എന്താണ് കേസ് വൺ കേസ് വൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് തീറ്റ ഇസ് ഈക്വൽ ടു സീറോ ഡിഗ്രി തീറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് കരുതാം സീറോ ഡിഗ്രി ആണെന്ന് കരുതാം അപ്പോൾ നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ അറിയാം ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ ദാറ്റ് ഈസ് പി ഇ ഇൻ ടു സൈൻ സീറോ സൈൻ സീറോ എന്ന് പറഞ്ഞാൽ എത്ര ആണ് സീറോയാണ് ദാറ്റ് മീൻസ് ദർ ഈസ് നോട്ട് ടോർക്ക് അവിടെ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യില്ല അവിടെ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യില്ല ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് വിച്ച് ഈസ് കാൾഡ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കും സ്റ്റേബിൾ ഇക്വിലിബ്രിയം അതായത് ടോർക്ക് സീറോയാണ് ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്തുകൊണ്ടാണെന്ന് പറയാൻ നോക്കിക്കോളാം അതായത് ഇത് നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ ഇതാണ് നമ്മുടെ സോറി ഇലക്ട്രിക് ഡൈപോൾ അല്ല ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡാണ് ഇ ഇവിടെ നമുക്കൊരു ഡൈപോളിനെ പ്ലേസ് ചെയ്യണം നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് സീറോയാണ് ആംഗിൾ ആരൊക്കെ തമ്മിലുള്ള ആംഗിളാണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് മൈനസ് ക്യൂ ഇത് പ്ലസ് ക്യൂ ഇതാണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ അപ്പോൾ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ മേക്കുന്ന ആംഗിൾ ഇപ്പോൾ എത്രയാണ് സീറോയാണ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും ക്യൂ ഇ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും ക്യൂ ഇ ദാറ്റ് മീൻസ് രണ്ട് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് ഒപ്പം കൊളീനിയർ ആണ് ഒരേ ലൈനിലാണ് ആക്ട് ചെയ്യുന്നത് സോ അവിടെ ടോർക്ക് സീറോ ഓക്കെ നമ്മൾ പറഞ്ഞ കാര്യം ക്ലിയർ ആണ് ടോർക്ക് സീറോ ഇനി എന്തുകൊണ്ട് ഇതിനെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം മനസ്സിലാക്കാം ദാ നമ്മുടെ ഈ പേന ഇതാണ് നമ്മുടെ ഡൈപോൾ എന്ന് കരുതാം അതിൻ്റെ ഈ ക്യാപ്പുള്ള പോർഷനാണ് പോസിറ്റീവ് ചാർജ് എന്ന് എപ്പോഴും മനസ്സിലാക്കുക ഇതാണ് നെഗറ്റീവ് ചാർജ് എന്ന് മനസ്സിലാക്കുക ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് കരുതുക അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ് അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അപ്പോൾ ഞാൻ ഈ ഡൈപോളിനെ ഇങ്ങനെ വെച്ചാൽ ഇത് മൈനസ് ക്യൂ ഇത് പ്ലസ് ക്യൂ അപ്പോൾ ഇതാണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് എക്സ്പീരിയൻസ് ചെയ്യും ഇത് പ്ലസ് ക്യൂ ചാർജ് ആണല്ലോ ചാർജ് ഓർമ്മയിൽ വെച്ചിരിക്കുക ക്യാപ്പുള്ള പോർഷൻ പ്ലസ് ക്യൂ ആണ് അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു ഞാൻ ഈ ഡൈപോളിനെ എന്താ നോക്കുക ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു ഡൈപോളിനെ ഞാൻ ചെറുതായിട്ടൊന്ന് ചരിക്കുന്നു എന്ന് കരുതാം ഇങ്ങനെ ആക്കുന്നു എന്ന് കരുതാം അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക ഇവിടുത്തെ ഫോഴ്സ് അനുഭവപ്പെടുന്നത് അങ്ങോട്ടേക്കാണ് ഇവിടുത്തെ ഫോഴ്സ് അനുഭവപ്പെടുന്നത് ഇങ്ങോട്ടേക്കാണ് ദാ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് അല്ലേ അതായത് ഇങ്ങനെ ഇരുന്ന ഡൈപോളിനകത്ത് ഇവിടെ ഒരു ഫോഴ്സ് അങ്ങോട്ടേക്ക് അനുഭവപ്പെടും ഇവിടെ ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് അനുഭവപ്പെടും ഡൈപോൾ തിരിഞ്ഞ് പഴയ കണക്ക് വരും വീണ്ടും ഞാൻ ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് അത് അങ്ങോട്ട് തന്നെ വരും ദാറ്റ് മീൻസ് എപ്പോഴും ഇത് ഈ ഒരു സ്റ്റേജിൽ വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും ദാറ്റ് ഈസ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം അതുകൊണ്ട് അതിനെ എന്ന് വിളിച്ചു സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വിളിച്ചു തീർന്നില്ല രണ്ടാമത്തെ കേസിലേക്ക് വരാം മൂന്നാമത്തെ കേസിലൂടെ പറയുമ്പോഴേ എന്തുകൊണ്ട് സ്റ്റേബിൾ എന്ന് പറഞ്ഞു എന്നുള്ള ആരും മനസ്സിലാവുകയുള്ളൂ അടുത്ത മൂന്നാമത്തെ കേസ് സോറി രണ്ടാമത്തെ കേസ് ടു ആണ് ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് കരുതാം
അപ്പോൾ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു നമുക്ക് PE sin 90 എന്ന് കിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു sin 91 ആണ് ദാറ്റ് ഈസ് PE ഇൻടു 1 വരും ദാറ്റ് ഈസ് PE ദാറ്റ് ഈസ് മാക്സിമം ടോർക്ക് കിട്ടും അപ്പോൾ മാക്സിമം ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന എപ്പോഴാണ് എന്ന് വെച്ചാല് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും എങ്ങനെ വരുമ്പോഴാണ് പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോഴാണ് ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ സോറി ഇലക്ട്രിക് ഫീൽഡ് ഇത് ഇലക്ട്രിക് ഫീൽഡ് ഈ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇത് നമ്മുടെ മൈനസ് ക്യൂ ചാർജ് ഇത് നമ്മുടെ പ്ലസ് ക്യൂ ചാർജ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എ അപ്പോൾ ആംഗിൾ എത്ര ആയി 90 ആയി ഈ പ്ലസ് ക്യൂ ചാർജിൽ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് മൈനസ് ക്യൂ ചാർജിൽ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ദാറ്റ് മീൻസ് ഇതിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നു മാക്സിമം ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു വേറെ കാര്യങ്ങളൊന്നുമില്ല മാക്സിമം ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു കഴിഞ്ഞു അടുത്ത മൂന്നാമത്തെ കേസാണ് മക്കളെ ശ്രദ്ധിക്കേണ്ടത് കേസ് 3 ഞാനീ പറയുന്നത് പോലെ നിങ്ങളെ പഠിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല സ്കൂളിൽ ഇങ്ങനെയൊന്നും പറയില്ല കേസ് 1 തീറ്റ 0 ആണ് ടോർക്ക് 0 ആകും സ്റ്റേബിൾ ഇക്വിലിബ്രിയം കേസ് 2 തീറ്റ 90 ആകുന്നു ടോർക്ക് PE ആവും ദാറ്റ് ഈസ് മാക്സിമം ടോർക്ക് അത് കഴിഞ്ഞിട്ട് കേസ് 3 ടോർക്ക് ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 180 ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ദെൻ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു PE സൈൻ 180 സൈൻ 180 0 ആണ് അപ്പോൾ ടോർക്ക് എത്രയാണ് 0 ആണ് ഇത്രയും പറഞ്ഞ് നിർത്തിക്കളയും പക്ഷെ ഓർത്ത് വെച്ചിരിക്കുക ഈ ഒരു സിറ്റുവേഷനെ അതായത് തീറ്റ 180 ആകുന്ന സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ്ടേ മക്കളെ എന്ത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കൂടെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്തുകൊണ്ട് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം വിളിക്കുന്നു ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ നോക്കിക്കോ ദാ ഇത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ അല്ലെ നമുക്ക് തീറ്റ എത്ര വരണം 90 വരണം അതാ നോക്കിയേ ഇവിടെ മൈനസ് ക്യൂവും ഇവിടെ പ്ലസ് ക്യൂവും ആണെങ്കിൽ ഇങ്ങോട്ടേക്കാണ് ഡൈപ്പോൾ മൊമെൻറ്റ് ഇവിടെ ഡൈപ്പോൾ മൊമെൻറ്റ് ഇതായി ഇങ്ങോട്ടേക്കായിരുന്നു അപ്പോൾ ഡൈപ്പോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ആംഗിൾ 90 ഇവിടുത്തെ കേസിൽ 0 അപ്പോൾ 180 വരണമെങ്കിൽ ഇവിടെ മൈനസ് ക്യൂ ചാർജ് വരണം ഇവിടെ പ്ലസ് ക്യൂ ചാർജ് വരണം ഡൈപ്പോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് പി ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടേക്ക് ദാറ്റ് മീൻസ് ഡൈപ്പോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും ഓപ്പോസിറ്റ് ആണ് സോ അതിനെന്ത് എക്സ്പീരിയൻസ് ചെയ്യില്ല ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യില്ല ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ടോർക്ക് 0 ആണ് ഇനി എന്തുകൊണ്ട് ഇതിനെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ച് കേട്ടോളാം ഈ മൈനസ് ക്യൂ ചാർജിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നു ഞാൻ പറഞ്ഞു നെഗറ്റീവ് ചാർജിൽ ഫോഴ്സ് അനുഭവപ്പെടുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് അനുഭവപ്പെടും ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് അനുഭവപ്പെടും ദാറ്റ് ഈസ് QE ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് അനുഭവപ്പെടും അതും എത്ര എന്നാണ് QE ആണ് രണ്ട് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് ലീനിയർ ആണ് സോ ദേ ക്യാൻസൽ ഈച്ച് അദർ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഇങ്ങനെയല്ലേ ഇരിക്കുന്നത് ഇതാണ് ഇത് മൈനസ് ക്യൂ ഇത് പ്ലസ് ക്യൂ ഞാൻ ഇതിനെ ഒന്ന് എന്ത് ചെയ്യുന്നു എന്ന് കരുതുന്നത് ഇങ്ങോട്ടേക്ക് കാണിക്കുക ഓക്കെ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു കരുതാ ഒന്ന് ചരിക്കുന്നു കരുതാ ഇങ്ങനെ വെക്കുന്നു അപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇങ്ങനെ ഇരുന്ന ഡൈപ്പോളാണ് ഈ ഡൈപ്പോളിനെ ഞാൻ ചെറുതായിട്ടൊന്ന് ചരിച്ച് ഇങ്ങനെ വെക്കുന്നു നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ അപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കും ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് അങ്ങോട്ടേക്കും വേണം അപ്പോൾ ഇത് തിരിച്ചു വരില്ല പകരം എന്ത് ചെയ്യും ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങി വരും മനസ്സിലാവുണ്ടോ ഇങ്ങനെ ഇരിക്കുന്നതിനെ ഞാൻ ചരിക്കുന്നു അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് അനുഭവപ്പെടും ഇവിടെ ഒരു ഫോഴ്സ് റൈറ്റ് സൈഡിലേക്ക് അനുഭവപ്പെടും ദെൻ ഇതിങ്ങനെ കറങ്ങി ഇങ്ങി വരും ദാറ്റ് മീൻസ് തിരിച്ചിങ്ങനെ വരില്ല മൈനസ് ക്യൂ ഇപ്പുറത്തെ സൈഡിലേക്ക് വരും എന്ന് പറഞ്ഞാൽ തീറ്റയുടെ വാല്യൂ എത്രയിലേക്ക് മാറും 0 മാറും അതായത് തിരിച്ച് വീണ്ടും തീറ്റ 180 വരില്ല ഇത് ഇക്വിലിബ്രിയമാണ് ദാറ്റ് മീൻസ് ടോർക്ക് ഇല്ല പക്ഷേ അതങ്ങനെ നിലനിൽക്കില്ല ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ നേരെ റിവേഴ്സ് അടിച്ച് ഏത് പരുവത്തിലേക്ക് വരും നമ്മുടെ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ കേസിലേക്ക് വരും ദാറ്റ് ഈസ് കാൾഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം അതുകൊണ്ടാണ് അതിനെ എന്ന് വിളിക്കുന്നത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഡൈപോളിൻ്റെ കേസിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഒരു കേസും കൂടെ പറഞ്ഞുതരാം നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് കരുതുക നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണെന്ന് കരുതുക നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് കരുതുക ഈ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ പലയിടത്തും പലതായിരിക്കും ഓക്കെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ QE എന്നും ഇവിടെ QE എന്ന് എഴുതിയതുപോലെ എഴുതാൻ പറ്റില്ല ഇവിടെ QE 1 ആണെങ്കിൽ ഇവിടെ QE 2 ആയിരിക്കും ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഡിഫറൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഈ ബോഡി ഇതാ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതിനകത്ത് ഇങ്ങോട്ടേക്ക് ഞാൻ ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു ഇങ്ങോട്ടേക്ക് ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു പ്രശ്നമൊന്നുമില്ല ഇത് എന്ത് ചെയ്യുക മാത്രം ചെയ്യും റൊട്ടേറ്റ് ചെയ്യുക മാത്രം ചെയ്യും ഇങ്ങനെ ഇരുന്നതിനകത്ത് 10 ന്യൂട്ടൺ ഇങ്ങോട്ടേക്ക് 10 ന്യൂട്ടൺ ഇങ്ങോട്ടേക്ക് ഇതാ റൊട്ടേറ്റ് ചെയ്തു
അടുത്ത കേസിൽ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ യൂണിഫോമിലല്ല വെക്കുന്നത് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് വെക്കുന്നതെങ്കിൽ ദാ ഇതിനകത്ത് ഇങ്ങോട്ടേക്ക് ഒരു 15 ന്യൂട്ടൺ ഇങ്ങോട്ടേക്ക് ഒരു 10 ന്യൂട്ടൺ ദാറ്റ് മീൻസ് ഫോഴ്സ് ഡിഫറൻ്റ് ആണ് ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സ് കൂടുതലാണ് അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും ഒപ്പം റൊട്ടേറ്റ് ചെയ്യും ട്രാൻസ്ലേഷൻ പ്ലസ് എന്തായിരിക്കും റൊട്ടേഷൻ ആയിരിക്കും അപ്പോൾ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ അവിടെ നെറ്റ് ഫോഴ്സ് സീറോ ആവില്ല ദെയർഫോർ അതിന് ട്രാൻസ്ലേഷണൽ മോഷനും കാണും റൊട്ടേഷണൽ മോഷനും കാണും റൊട്ടേഷണൽ മോഷൻ പക്ഷേ സ്റ്റോപ്പ് ആകും എപ്പോഴാണ് പാരലൽ ആയിട്ട് മാറുമ്പോൾ അതായത് ഇലക്ട്രിക് ഡൈപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ പാരലൽ ആയിട്ട് മാറിക്കഴിയുമ്പോൾ ഇങ്ങനെ ആയി കഴിയുമ്പോൾ അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക് ഇത് പ്ലസ് ഇത് മൈനസ് ഈ ഒരു പരുവത്തിൽ ഇങ്ങോട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഇതിങ്ങനെ കറങ്ങും അല്ലെ ഇങ്ങനെ ഇരിക്കുന്ന ഡൈപ്പോൾ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ദാ ഇങ്ങനെ മുമ്പോട്ട് മൂവ് ചെയ്യുന്നതിനോടൊപ്പം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ നേരെയാകും നേരെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ലേഷൻ മോഷൻ മാത്രം ഇതാണ് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാളെ കേസ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക ടെക്സ്റ്റിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടൊന്ന് ഓർത്ത് വെച്ചിരിക്കുക ഇക്വേഷൻസ് ഒന്നും പഠിക്കേണ്ട ജസ്റ്റ് കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക അപ്പോൾ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് എങ്കിൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ എന്ത് സംഭവിക്കുമെന്ന് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നെറ്റ് ഫോഴ്സ് സീറോ ആവില്ല അതുകൊണ്ട് ട്രാൻസ്ലേഷണൽ മോഷനും ഉണ്ടാകും ഒപ്പം എന്തും ഉണ്ടാകും റൊട്ടേഷണൽ മോഷനും ഉണ്ടാകും റൊട്ടേഷണൽ മോഷൻ പക്ഷേ ഡൈപ്പോൾ പാരലൽ ആകുന്നത് കൂടി എന്ത് ചെയ്യും സ്റ്റോപ്പ് ചെയ്യപ്പെടും എന്നിട്ട് പിന്നെ എന്ത് മാത്രമായിട്ട് മാറും ട്രാൻസ്ലേഷണൽ മോഷൻ മാത്രമായിട്ട് മാറും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക ഇതും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സമയം ഞാൻ തരാം നോക്കിക്കൊള്ളുക സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു മുമ്പും അതായത് ഒരുപാട് ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് നോർമലി ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട് ദാറ്റ് മീൻസ് ട്യൂഷൻ ക്ലാസ്സുകളും മറ്റ് ക്ലാസ്സുകളും അതുപോലെ നമ്മുടെ അൺഅക്കാഡമിയുടെ ക്ലാസ്സുകളൊക്കെ ഉള്ളതുകൊണ്ട് സമയം വളരെ കുറവാണ് വീഡിയോസ് എടുക്കാൻ അതുകൊണ്ട് ഞാൻ ഒരുപാട് ലെങ്തി വീഡിയോസ് എടുക്കുന്നില്ല രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ സമയത്തിന് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊരു 10-15 അല്ലെങ്കിൽ 20 അരമണിക്കൂർ കിട്ടുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സുകൾ എടുക്കുന്നത് ക്ലാസ് എടുക്കുന്നതിനും പ്രശ്നമില്ല പക്ഷേ ഒന്ന് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എടുക്കാനുള്ള സമയം കിട്ടാറില്ല അപ്പോൾ കുറച്ച് സമയം കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് ഈ ഒരു ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ലെങ്ത് ചെറുതാക്കുന്നതിൻ്റെ ഒരു കാരണം രണ്ട് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബോറടി മാറ്റാൻ വേണ്ടി അതായത് 1 മണിക്കൂറിൻ്റെ ക്ലാസ് നിങ്ങൾ കാണണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഒരു അരമണിക്കൂർ വെച്ചുള്ള വീഡിയോസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പോർഷൻ തീരും അതായത് ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു 1-ാമത്തെ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് തിയറി പോർഷൻസ് പറഞ്ഞു തരാൻ ചിലപ്പോൾ ഒരു 8-9 വീഡിയോസ് മതി എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ആക്കി ഇടുമ്പോൾ അതായത് അരമണിക്കൂറിൽ താഴെയുള്ള വീഡിയോസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസിന് എണ്ണം ഒരു 10-15 ആയിട്ട് മാറുമെന്ന് മാത്രം പക്ഷേ അപ്പോഴും നിങ്ങൾക്ക് എല്ലാ കോൺസെപ്റ്റും ഒന്നും ഞാൻ മിസ്സാക്കില്ല പ്ലേലിസ്റ്റ് ആക്കി തന്നെ തന്നിരിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ നിങ്ങൾ കണ്ടുകൊള്ളുക അപ്പോൾ ചെറിയ വീഡിയോസ് ആയിട്ട് മാത്രം അപ്ലോഡ് ചെയ്യുന്നത് മാത്രം മാക്സിമം എല്ലാ ദിവസങ്ങളും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടാണ് എനിവേ എന്നെക്കൊണ്ട് പറ്റുന്നതുപോലെ ഫാസ്റ്റായിട്ട് തന്നെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം അതുകൊണ്ടാണ് നമ്മുടെ പുതിയ നീറ്റിൻ്റെയും കീമിനും വേണ്ടിയിട്ടുള്ള നമ്മുടെ പുതിയ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് അതും മുടങ്ങാതെ തന്നെ നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും വീഡിയോസ് ഈ വീക്ക് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നതാണ് എല്ലാം ഒതുക്കിയതിന് ശേഷം ദാറ്റ് മീൻസ് ബാക്കിയുള്ള ക്ലാസ്സുകളൊന്ന് അറേഞ്ച് ആയതിനു ശേഷം പ്ലസ് വൺ ഞങ്ങളുടെ ക്ലാസ്സിൽ സ്കൂൾ ഓപ്പൺ ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പതുക്കെ കുറച്ച് ഫ്രീ ടൈമൊക്കെ കിട്ടി തുടങ്ങും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിലും കൂടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം പേടിക്കേണ്ട നീറ്റ് എക്സാമിന് മുമ്പ് കംപ്ലീറ്റ് വീഡിയോസും ചെയ്തു തരാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എന്തായാലും ഫ്രീ ആയിട്ട് ഈ ക്ലാസ്സുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ചാനലും നമ്മുടെ അതുപോലെ ഡൊമൈൻ ഓഫ് ഫിസിക്സ് നീറ്റ് ആൻഡ് കീം എന്ന് പറയുന്ന നമ്മുടെ സെക്കൻഡ് ചാനലും കൂടെ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാലൻസ് പോസ്റ്റുമായിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ എന്തായാലും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ